നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇറങ്ങിയ ചില ബുദ്ധിജീവികളെ ആദ്യമായിട്ട് പറഞ്ഞ പാര ഞാൻ നമ്മുടെ ഉൽപ്പലാഷിന്റെ കടയിൽ നിർത്തി വെക്കും, അല്ലെങ്കിൽ സൗണ്ടും മനുഷ്യന് പത്രം വായിക്കാനും പറ്റൂല. കോവിഡിനെതിരായ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്തു തുടങ്ങി. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ കുത്തിവെപ്പിനാണ് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയാണ് വീഡിയോ കോൺഫറൻസ് വഴി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ രണ്ട് വാക്സിനുകളാണ് നിലവിൽ വിതരണത്തിനായി തയ്യാറായിട്ടുള്ളത്. അപ്പൊ പയറില്ലേ? എന്റെ പൊന്ന് മമ്മൂഞ്ഞെ, നീ ഇന്നത്തേക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടു. നാളെ പയറും കൂടെ തരാം. ഞാൻ തൃപ്തിപ്പെടാം. എന്നാ പയറിന് വരെ ഒരു ടിപ്പിട്ട് കൂടെ ചേട്ടൻ. ഇതൊക്കെ എങ്ങനെ അനുവദിച്ചു കൊടുക്കുമെന്നാണ് എന്റെ സംശയം. എനിക്കൊരു കുട്ടിപ്പിട്ടോട് തന്നെ നിനക്കെന്താ കുഴപ്പം? എന്റെ പൊന്ന് മമ്മൂക്ക, ഞാൻ സംശയം പറഞ്ഞത് നിങ്ങളെ പുട്ടിനെ കുറിച്ചല്ല, ഈ വാക്സിനെ കുറിച്ചാണ്. വാക്സിനേഷൻ വിതരണത്തെ കുറിച്ചാണ്? അതിലെന്താ എനിക്ക് ഇത്ര സംശയം? ഉമ്മാല്ല സംശയം കൊക്കോണിട്ടിയത്. അങ്ങനെ പറയരുത് മാധവണ്ണ. ആധികാരികമായി ചിന്തിച്ചാലേ, ഈ സംശയിച്ച മനുഷ്യരാണ് ലോകം ഇന്നത്തെ നിലയിൽ വളരാൻ കാരണമായിട്ടുള്ളത്. നീ പോടാ, നിന്റെ ഒരു ആധികാരികത. കൊക്കോണി, നിനക്ക് വാക്സിനേഷനെ കുറിച്ച് എന്താ ഇത്ര സംശയം? ഇത്തിരി നനവ് കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. പുട്ടിന്റെ മാവിലെ ഇത്തിരി നനകുറവെന്ന് സംശയം. അല്ല മാധവണ്ണ, ഈ വാക്സിൻ ഇപ്പൊ ആരൊക്കെയാണ് കൊടുക്കുന്നത്? ആരോഗ്യ പ്രവർത്തകർ. ആധികാരികമായി പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്, അതായത് മുന്നണി പോരാളികൾക്ക്. എന്റെ സംശയം അതാണ്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ വാക്സിൻ എടുത്ത് ഉദ്ഘാടനം ചെയ്തില്ല? ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതെടുത്ത് ഉദ്ഘാടനം ചെയ്തില്ല? എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി എടുത്തില്ല? അത് ശരിയാണല്ലോ. ശരിയല്ല. പുട്ടിന് വയറ് തരാത്തത് പോട്ടെ, ചായക്ക് പഞ്ചാര പോലും ചേർക്കാത്ത ഒട്ടും ശരിയായി. അതേ മമ്മൂഞ്ഞി, ആധികാരികമായി പറഞ്ഞ ഈ പഞ്ചാര അധികമാവുന്ന ആരോഗ്യത്തിന് നല്ലതല്ല. മമ്മൂഞ്ഞെ, ഈ പറഞ്ഞതാണ് ശരി. എന്താ ശരി? അല്ല, നീ പറഞ്ഞതാണ് അതിന്റെ ന്യായം. ഈ വാക്സിൻ കുത്തിവെച്ച് നമ്മളെയൊക്കെ ഗിനിപ്പന്നികളായി പരീക്ഷണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയല്ലേ എന്നാണ് എന്റെ സംശയം. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം, എന്ത് കാര്യത്തിനും വിവാദം ഉണ്ടായിക്കോളും. ഏതായാലും ഇക്കാര്യത്തിൽ വിവാദം കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം കൊറോണ വൈറസിന് ഈ വിവരമൊന്നും അറിയില്ലല്ലോ. വിവരം അറിയും, അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏ, വൈറസും വിവരം അറിയൂ? എനിക്ക് വിവരം ഇപ്പൊ അറിയണം. നാളെ പയറുണ്ടായില്ലേ, ആ വിവരം എനിക്ക് ഇപ്പൊ അറിയണം. ഇല്ലെങ്കിൽ നാളെ എനിക്ക് കുട്ടേണ്ട കടയിലോട്ട് പോകണം. യുവന്റെ ഒരു തീറ്റ, ഇതെങ്ങനെ സാധിക്കുന്നതാ? ഓർമ്മ വെച്ച കാലം പോലെ വിചാരിക്കുകയാണ്, ഒരു 40 കിലോയെങ്കിലും ആക്കണോ? എവിടെ, ഒരു പാളയം കൂടെ പഴം തിന്നപ്പോഴത്തേക്ക് എന്താ വയറ് നേരം? സത്യത്തിൽ നിന്റെ അടുത്ത് എനിക്ക് അസൂയാണ്, അസൂയ. അത് മാതണ്ണ, ഈ ശരീരഭാരവും ആരോഗ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആദ്യമായിട്ട് പറഞ്ഞാലേ, എന്റെ സംശയത്തിന് ആർക്കും മറുപടി ഇല്ലല്ലേ. എനിക്ക് പോവാലോ? അങ്ങനെ പോവല്ലടാ, നിന്റെ സംശയത്തിന് ആധികാരികമായി എന്തെങ്കിലും മറുപടി കാണാതിരിക്കും. ഇന്നലത്തെ പുട്ടിന്റെ അത്ര ഇന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കൊക്കോണി, ഞാൻ നിന്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടാ. എന്നോട് ചോദ്യമോ? ഞാനാണ് സാധാരണ എല്ലായിടത്തും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എന്ന് പറയരുത്, സ്കൂളിൽ പോയിരുന്നപ്പോ. സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ഇവിടെ വന്നിരിക്കില്ലായിരുന്നല്ലോ. അതെ അതെ, ആയിക്കോട്ടെ. അന്ന് സാറന്മാരുടെ മക്കളല്ല നമ്മുടെ സ്കൂളിലല്ലേ പഠിച്ചിരുന്നത്? അന്ന് നമ്മളെന്താ അവരെ പറ്റി പറഞ്ഞിരുന്നത്? ക്ലാസ്സിലായിരുന്നാലും യുവജനോത്സവത്തിലായിരുന്നാലും അവരെ മാത്രമേ പരിഗണിക്കൂന്നല്ലേ? അതെ, അത് ശരിയാ. പിന്നീട് സാറന്മാരുടെ മക്കൾ സർക്കാർ സ്കൂളിൽ വരാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? അത് സാറന്മാരുടെ മക്കളെല്ലാം നല്ല സ്കൂളിലും നമ്മൾ കഞ്ഞിപ്പള്ളി കുളത്തിലും ഒന്ന്. കഞ്ഞിയിലാരി പറഞ്ഞപ്പോഴാ, പണ്ട് സ്കൂളിൽ കിട്ടിയിരുന്ന ഉപ്പാവ് ഒരു പാത്രം ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ കൂടെ കൂട്ടി അങ്ങ് കഴിക്കായിരുന്നു. അവിടെ അവന് തീറ്റേനെ കാര്യമേ ഓർമ്മ. സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെ മക്കളെ ആ സ്കൂളിൽ ചേർത്താ നമ്മൾ കുറ്റം കണ്ടെത്തും, ചേർത്തില്ലെങ്കിലും കുറ്റം കണ്ടെത്തും. അതുപോലെയാണ് ഇപ്പോഴുള്ള വാക്സിൻ കുത്തിവെപ്പിന്റെ കാര്യവും. അതും ഇതും എങ്ങനെ ഒരുപോലാവും?
അപ്പൊ നിന്നെ സംശയം ഇതിലേക്കും തീർന്നില്ല. എടാ സംശയം കൊക്കോണി, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വാക്സിൻ കുത്തിവെപ്പ് എടുത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തെങ്കിൽ നമ്മൾ എന്തൊരു പറയായിരുന്നു? അവരുടെ ജീവൻ സുരക്ഷിതമാക്കി, ബാക്കി ജനങ്ങൾക്ക് സംഭവിച്ച അവർക്കെന്ത് എന്ന്. ആദ്യമായിട്ട് തീറ്റക്കാരി അല്ലാത്തൊരു സംഭവം നീ പറഞ്ഞല്ലോ. അതെ, അവരാദ്യം കുത്തിവെപ്പ് എടുത്താൽ അതിൽ നമ്മൾ കുറ്റം കണ്ടുപിടിച്ചേ, ഇപ്പോ കുത്തിവെപ്പ് എടുക്കാത്തതിലാണ് കുറ്റം. നീ പറഞ്ഞതാണ് ശരി. അപ്പൊ ഞാൻ പറഞ്ഞതാണ്? നീ പറഞ്ഞത് 100% ന്യായം. സമൂഹം പൊതുവെ ഇങ്ങനെയാണ്. ഇപ്പൊ വാട്സാപ്പും ഫേസ്ബുക്കും ഗുന്തവും കൊടച്ചോക്കറും എല്ലാം വന്നതിന് ശേഷം തൊട്ടതിനെ പിടിച്ചോ എല്ലാം വിവാദങ്ങളല്ലേ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാക്സിൻ കുത്തിവെപ്പ് എടുക്കാലോ. പിന്നെന്താ ധൈര്യമായിട്ട് എടുക്ക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ട, ഈ കുത്തിവെപ്പ് എടുക്കണ അവസേ എത്ര കുറ്റി പുട്ടുവരെ കഴിക്ക? ഓരോരോ മനുഷ്യരെ.